ഹായ്, എല്ലാവർക്കും നമസ്കാരം. പലകാലാൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മേഘനാഥൻ, വടക്കഞ്ചേരി. ഇന്നത്തെ വീടിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കുഴൽമന്നം പഞ്ചായത്തിലെ കളപ്പെട്ടി വില്ലേജിൽ ഉൾപ്പെട്ടിട്ടുള്ള അമ്പാട് എന്നുള്ള സ്ഥലത്ത് നിന്നാണ്. ഈ അമ്പാട് എന്നുള്ള സ്ഥലം പാലക്കാട് നിന്ന് നമ്മൾ തൃശ്ശൂർ പോകുന്ന റോഡിൽ കാഴ്ചപ്പറമ്പ് ജംഗ്ഷൻ, പുല്ലുലു മുളക്ക് വരുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു ജംഗ്ഷനാണ് കണ്ണന്നൂർ എന്നുള്ള പറയുന്നത്. ഈ കണ്ണന്നൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ താഴെ ആയിട്ടാണ് ഈ ഏരിയ വരിക. പിന്നെ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 800-900 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഈ വീട്ടിലേക്ക്. നല്ല ടാർ റോഡ് തന്നെയാണ് ഉള്ളത്. ഇനി നമ്മൾ വീടിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 സെൻറ് സ്ഥലമുണ്ട്. പിന്നെ 1320 സ്ക്വയർ ഫീറ്റ് ആണ് വീടിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ 2 BHK ആണ് ഇതിൽ ഉള്ളത്. പിന്നെ ഇത് കൂടാണ്ട് സിറ്റ് ഔട്ട്, അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാള്, പിന്നെ അങ്ങനെ ഒരു പൂജാ റൂം തന്നെയും സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല. അതേപോലെ 2 ബെഡ്റൂമും 1 അറ്റാച്ച്ഡാണ്, അത് വർക്ക് കഴിഞ്ഞിട്ടില്ല. അതിൽ വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ 2 ഹാളിൽ നിന്ന് കയറി പോകുന്ന രീതിയിൽ ഒരു കോമൺ ബാത്റൂമും അതിലുണ്ട്. പിന്നെ കിച്ചൺ താഴെ, അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണുള്ളത് ഇതിൽ. ഇനി മേലെ നമ്മളങ്ങോട്ട് കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റഡി റൂമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു സ്പേസ് വിട്ടിട്ടുണ്ട് നല്ല രീതിയിൽ. പിന്നെ മേലെ ഒരു 2 ബെഡ്റൂം എടുക്കാനുള്ള ഏരിയ അതിലുണ്ട്. അതിൽ നല്ലൊരു ബാൽക്കണി ഉണ്ട്, അതിൽ നല്ലൊരു ചന്തുള്ള. അത് ഞാൻ പ്രത്യേകിച്ച് ഈ വീഡിയോയിൽ എടുത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്ലോറൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ടൈലിട്ടിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ വാതിൽ, ഫ്രണ്ട് വാതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രെയിം തേക്ക് കൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. വാതിൽ പാളികൾ പ്ലാവിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ജനൽപ്പാളികളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാബ്രിക്കേഷൻ, അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ആ ഇത് വെച്ചിട്ടാണ് ജനൽപ്പാളികളെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലൊരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ട് വാളിതിലില്ല, അത് അഡീഷണൽ ആയിട്ട് നമ്മൾ കാണേണ്ടി വരും. ഇത് കൂടാണ്ട് ഈ മുറ്റത്ത് 2 ചെറിയൊരു ഫില്ലർ കാണുന്നുണ്ടാവും. അത് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. പിന്നെ ഇതിൻ്റെ റോഡ് ഞാൻ നമ്മൾ എപ്പോഴും ഫസ്റ്റ് റോഡാണല്ലോ കാണിക്കുക. ആ റോഡ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, ഞാൻ കൊണ്ടുപോയ വണ്ടി റിറ്റ്സ് ആണ് മാരുതിയുടെ, അത് കയറി കറക്റ്റായിട്ട് പോയി. അത് പിന്നെ തൊട്ട അയൽഭാഗത്തൊക്കെ 2-3 വഴിക്കാർക്ക് കാറുണ്ട്, അതിൽ കൂടെ കയറിക്കൊണ്ട് കാണുമ്പോൾ നമുക്ക് കുറച്ച് കൺജസ്റ്റായി തോന്നാം, പക്ഷെ കാറൊക്കെ കയറി പോയി വരാം. ഞാൻ എൻ്റെ വണ്ടി കൊണ്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്കും നീറ്റായിട്ടുള്ള ഒരു വീട്. ഇതിൻ്റെ പഴക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 കൊല്ലമാണ് ആ പഴക്കമായിട്ടുള്ള. ഹോളോ ബ്രിക്സ്, അതായത് ഹോളോ ബ്രിക്സ് ഘട്ടം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഘട്ടം കൊണ്ട് തന്നെയാണ് ഇവരത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർവെല്ലാണ്. ഏകദേശം 210 അടിയിലാണ് കുഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഓണർ പറഞ്ഞത് 105 അടിയിൽ തന്നെ വെള്ളം കിട്ടി എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ മേലെ ഒരു 1000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള വാട്ടർ ടാങ്ക് വച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ ഇത് കൂടാണ്ട് ഇതിനൊരു 7 ലക്ഷം രൂപ കുഴൽമന്നം ബാങ്കിൽ ലോണുണ്ട്. പിന്നെ ഇതിൽ ഉദ്ദേശിക്കുന്ന ഒരു വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ലക്ഷം രൂപയാണ്, നെഗോഷ്യബിളാണ്. ഇനിയിപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നമ്മൾ തൊട്ടടുത്തുള്ള മെയിനായിട്ടുള്ള ഏരിയകളിലേക്ക് ദൂരം നോക്കുകയാണെങ്കിൽ പാലക്കാട് ടൗണിലേക്ക് 6 കിലോമീറ്റർ, പിന്നെ അതേപോലെ തങ്കം ഹോസ്പിറ്റലിലേക്ക് ഒരു ഏകദേശം ഒരു 4.5 കിലോമീറ്റർ അടുത്ത് വരും. പിന്നെ മെഡിക്കൽ കോളേജ്, പാലന ഹോസ്പിറ്റൽ, ലുലു മാൾ, ഇതിലേക്കൊക്കെ ഏകദേശം 7 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രൈസ് നെഗോഷ്യബിൾ ആണെന്നുള്ളത്. നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടതിന് ശേഷം അവിടെ എന്താണ് മാർക്കറ്റ് വാല്യൂ, ഇപ്പോൾ കാരണം എല്ലാം ലൈവായിട്ട് എല്ലാവർക്കും അറിയാം അവിടെ ഒരു എത്രയാണ് സെൻറ്റിന് വാല്യൂ, നമ്മൾ എത്ര സ്ക്വയർ ഫീറ്റാണ് അതിൻ്റെ കണക്ക് കിട്ടുക, അതിനനുസരിച്ചിട്ട് നമുക്ക് സംസാരിച്ചിട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം. അപ്പോൾ കുറച്ച് പണികളും ബാക്കിയുണ്ട് അതിൽ, അതും നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. പിന്നെ അതിൻ്റെ റൂമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഒരു ബെഡ്റൂം 12x12 പിന്നെ ഒരു ബെഡ്റൂം 10x10 അതാണ് സൈസ് അതിൻ്റെ. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം, ഞാൻ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാം. അതുപോലെ നിങ്ങളുടെ വസ്തു വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാമെന്നാണ്. ഇത് കൂടാണ്ട് റൂഫ്, ഡ്രസ് വർക്ക്, അതുപോലെ സ്ട്രിംഗിൾസ്, അങ്ങനെയുള്ള എന്ത് വർക്കും ആയിക്കോട്ടെ, ആൾ കേരള, തമിഴ്നാട്,
എല്ലാം എവിടെയാണെങ്കിലും നമ്മൾ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ്, മേഘനാഥൻ, വടക്കഞ്ചേരി. താങ്ക് യു.